പ്രോബ്ലത്തിൽ കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മളതിൽ മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മെത്തേഡിലാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടു നോക്കുന്നത്. അല്ലെ, ഫസ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ് ആണല്ലോ. മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് കാണുന്നത് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അതായത് നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് മാർജിനൽ കോസ്റ്റിങ്ങിൽ മാത്രമായിട്ടുള്ള റേറ്റാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കൂടി കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. ഏതിൽ? മാർജിനൽ കോസ്റ്റിങ്ങിൽ. എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ പ്രോഫിറ്റ് കാണുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും. സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല, സെയിൽസ് നമുക്ക് പ്രോബ്ലത്തിൽ തരുന്നതാണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈം കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കോസ്റ്റ് എക്സ്പെൻസസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ടോട്ടൽ കോസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ കോസ്റ്റ് കാണണം. ആ ടോട്ടൽ കോസ്റ്റ് സെയിൽസ് എന്ന് കുറച്ചാൽ എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. പക്ഷെ മാർജിനൽ കോസ്റ്റിങ്ങിന് അങ്ങനെയല്ല. നമ്മൾ ആദ്യം കാണേണ്ടത് കോൺട്രിബ്യൂഷനാണ്. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും, അത് കുറക്കുമ്പോഴേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കാണണം? ആ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് വെച്ച് കാണണം. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പ്രോബ്ലത്തിൽ ഉണ്ടാവും, അത് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷനാണ് കിട്ടുക. പിന്നെ ആ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡിലും നമുക്ക് ഒരു പ്രോഫിറ്റ് കണക്കാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കാണാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൂന്ന് പ്രൊഡക്റ്റാണല്ലോ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. പ്രൊഡക്റ്റ് എ, ബി, സി. എന്ത് പ്രൊഡക്റ്റ് ആവട്ടെ, എ എന്ന പ്രൊഡക്റ്റ്, ബി എന്ന പ്രൊഡക്റ്റ്, സി എന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ കാണുമ്പോൾ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക? ഫസ്റ്റ് നമ്മൾ എന്ത് കാണണം? കോൺട്രിബ്യൂഷൻ കാണണം അല്ലേ. എങ്ങനെ കോൺട്രിബ്യൂഷൻ കാണാം? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഫസ്റ്റ് നമ്മൾ സെയിൽസ് ഒന്ന് എടുത്തു. എത്രയ്ക്കാണ് സെയിൽസ് വരുന്നത്? എയുടെ സെയിൽസ് 64,000, ബി 122,000, സി 32,000. സി 32,000, 218,000 അല്ലേ. ടോട്ടൽ മീൻസ്, ടോട്ടൽ മീൻസ് ടോട്ടൽ സെയിൽസ് ആണ് കേട്ടോ. എ പ്ലസ് ബി പ്ലസ് സി, ദെൻ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടി വേരിയബിൾ കോസ്റ്റ്. ഏതൊക്കെയാണ് പ്രോബ്ലത്തിൽ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽസ് അല്ലേ. ഡയറക്റ്റ് മെറ്റീരിയൽസ് എത്രയാണ്? എ 15,000, ബി 60,000, സി 6,000, 81,000. ഓക്കെ, ഇനി ഡയറക്റ്റ് വേജസ്. വേജസ് എത്രയാണ്? 39,000, 39,000. ദെൻ വേരിയബിൾ ഓവർഹെഡ് ഫാക്ടറി ആൻഡ് സെല്ലിംഗ് അല്ലേ. ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 7,800, 34,800. ഓക്കെ, സെല്ലിങ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തന്നിട്ടുണ്ട്, 4,200, ബി 12,000, സി 6,000, ടോട്ടല് 22,200. ഓക്കെ, പിന്നെ നമ്മൾ മൊത്തം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്തിയിട്ട് 15,000 പ്ലസ് 18,000, 7,800, 4,200.
നാൽപ്പത്തി അയ്യായിരം, അറുപതിനായിരം, പതിനെട്ടായിരം, പതിനെട്ടായിരം, പന്ത്രണ്ടായിരം, 108,000, 6,000, 3,000, 9,000, 6,000 അല്ലേ. 24,000, 177,000. ഇപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടി, പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിംഗ് കിട്ടി, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിംഗ് കിട്ടി. സെയിൽസിന് നമുക്ക് എ എന്ന് കൊടുക്കാം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് നമുക്ക് ബി എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കിട്ടുക? കോൺട്രിബ്യൂഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും, അതായത് എ മൈനസ് ബി ആണ് അല്ലേ. 64,000 മൈനസ് 45,000, 19,000 എന്ന് കിട്ടും. 122,000 മൈനസ് 108,000, 14,000 എന്ന് കിട്ടും. 32,000 മൈനസ് 24,000, 8,000 എന്ന് കിട്ടും. 218,000 മൈനസ് 177,000, 41,000 എന്ന് കിട്ടും. പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂഷനിൽ നിന്നും എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പറഞ്ഞത് കോൺട്രിബ്യൂഷനിൽ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കുറക്കണം അല്ലേ. അപ്പം ലെസ് ഫിക്സഡ് കോസ്റ്റ് എത്ര? എവിടെ ഫിക്സഡ് കോസ്റ്റ് തന്നെ? ഫിക്സഡ് കോസ്റ്റ് മീൻസ് ഫിക്സഡ് ഫാക്ടറി കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടാവും, രണ്ടും കൂടിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ എഴുതാം ഫാക്ടറി പ്ലസ് സെല്ലിംഗ്. ഫാക്ടറി ഫിക്സഡ് ഫാക്ടറി കോസ്റ്റും ഫിക്സഡ് സെല്ലിംഗ് കോസ്റ്റും രണ്ടും കൂടിയാണ് വരുന്നത്. അത് 18,000 എന്ന് കിട്ടും. ഓക്കെ, 41,000 മൈനസ് 18,000, 23,000 എന്ന് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇരുപത്തി മൂവായിരം എന്ന് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ഏത് മെത്തേഡിൽ ചെയ്യണം? അബ്സോർപ്ഷൻ മെത്തേഡിൽ ചെയ്യണം. അപ്പം അതും ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റുകൾ മൂന്നാണ്, എ ബി സി, അതിൻ്റെ ടോട്ടൽ കാണാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ അബ്സോർപ്ഷൻ കോസ്റ്റ് നമ്മൾ ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റിങ്ങിൽ പോലെ ആദ്യം നമ്മൾ സെയിൽസ് നിന്ന് കോൺട്രിബ്യൂഷൻ കുറച്ചിട്ട് കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറക്കലല്ല അബ്സോർപ്ഷൻ ടെക്നിക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? ആദ്യം നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണണം, എന്നിട്ട് ആ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം? സെയിൽസ് കുറക്കണം. ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരും? വേരിയബിൾ കോസ്റ്റും വരും, ഫിക്സഡ് കോസ്റ്റും വരും. മനസ്സിലായല്ലോ. നമ്മൾ മാർജിനൽ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് ലാസ്റ്റാണ് പരിഗണിച്ചത് കോൺട്രിബ്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങൾ നമ്മൾ കാണുമ്പോൾ ടോട്ടൽ കോസ്റ്റാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഒരേ സമയത്ത് നമ്മൾ പരിഗണിക്കണം. ലാസ്റ്റ് പ്രോബ്ലത്തിൽ തരുന്ന ക്വസ്റ്റ്യനിൽ തരുന്ന സെയിൽസിൻ്റെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് ലെസ് ചെയ്യും, പ്രോഫിറ്റ് കാണുകയും ചെയ്യും. മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റ് കാണുന്നത് കൊണ്ട് നമ്മൾ ആദ്യം എന്ത് കാണണം? പ്രൈം കോസ്റ്റ് കാണണം. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലാണ്, പിന്നെ നമ്മുടെ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയാം. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറി എക്സ്പെൻസുകൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റും കിട്ടും. ആ ടോട്ടൽ കോസ്റ്റിന് സെയിൽസിൻ്റെ എമൗണ്ട് കുറച്ചാൽ മതി, അല്ലെങ്കിൽ സെയിൽസ് എടുത്തിട്ട് അതിന് ടോട്ടൽ കോസ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചാൽ മതി, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്? പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റാണ് കാണുന്നത്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 15,000 അല്ലേ. അതുപോലെ തന്നെ 60,000, പിന്നെ 6,000, ടോട്ടൽ 81,000. പിന്നെ ഡയറക്റ്റ് വേജസ് എത്ര? വേജസ് 18,000, 18,000, ദെൻ 3,000, ടോട്ടൽ 39,000. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസാണ്, ബൂസ്റ്റിൽ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടില്ല. അപ്പം ഇതിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, പ്രൈം
കോസ്റ്റ് 15000 18000 33000 60000 18000 78000 6000 3000 9000 81000 39000 120000 add factory overhead. Factory overhead arriva namukku avade fixed undu pinne variable undu. Okay, fixed factory overhead nu parayundengi ithraya a 6000 b 3000 c also 3000. Variable factory overhead nu parna ethrikku varune 7800 18000 9000. Okay, 12000 34800 ini kittunnathana cost of production. Trading cost of production 166800 nu varum. Ini add selling overhead fixed variable 6000 22000 നമ്മൾ ഇത് മൊത്തം ആഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 46800 പ്ലസ് 3000 പ്ലസ് 4200 54000 കിട്ടും. 99000 പ്ലസ് 1800 പ്ലസ് 12000 112800 കിട്ടും. 21000 പ്ലസ് 1200 പ്ലസ് 6000 28200 എന്ന് കിട്ടും. 166800 6000 22000 ടോട്ടൽ 195000 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് ആണ് കാണുന്നത്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ബാലൻസ് ചെയ്യുകയായിരിക്കും. നമുക്കിവിടെ സെയിൽസിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത്? 64000 122000 64000 122000 പിന്നെ 32000. ഓക്കെ, ടോട്ടൽ 218000. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സെയിൽസിൻ്റെ ഫിഗർ. ഈ സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. 64000 മൈനസ് 54000 10000 കിട്ടും. 122000 മൈനസ് 112800 9200 എന്ന് കിട്ടും. 32000 മൈനസ് 28200 3800 എന്ന് കിട്ടും. പിന്നെ 28000 മൈനസ് 195000 23000 എന്ന് കിട്ടും. എന്ത് പ്രോഫിറ്റ്? മനസ്സിലായല്ലോ. ഇപ്പം എങ്ങനെയാണ് അബ്സോർപ്ഷൻ മെത്തേഡിലും മാർജിനൽ കോസ്റ്റിംഗ് മെത്തേഡിലും നമുക്ക് പ്രോഫിറ്റ് കാണുന്ന രീതി? ഇപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താ നിങ്ങൾക്ക് റൈഡ് കിട്ടിയിട്ടുണ്ടാവും. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഒന്ന് എക്സാമിന് അങ്ങനെ ചോദിക്കുന്നില്ല. ഇത് കൂടുതൽ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള കാരണം എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അതിൽ പ്രോഫിറ്റ് കാണുന്ന രീതി എന്താണ്, സാധാരണ കാണുന്ന മെത്തേഡിനെ നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നാണ് പറയുക. അതായത് ആദ്യം നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ട് സെയിൽസ് ആയിരുന്നു കുറച്ചിട്ട് പ്രോഫിറ്റ് കാണുന്ന രീതി, അതിൽ നിന്നും മാർജിനൽ കോസ്റ്റിംഗ് എങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.